ചരിത്ര നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. കരയിലും കടലിലുമൊക്കെ ഇനി ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ല എന്ന് വേണം ഈ ചരിത്രം പിറന്നതിലൂടെ മനസ്സിലാക്കാൻ. ഇന്ത്യ അങ്ങനെ എലൈറ്റ് ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. സൂപ്പറല്ല, ഹൈപ്പർ സോണിക്കിലേക്ക്, ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലിൻ്റെ പരീക്ഷണ വിജയത്തിലേക്ക് ഒരു നാഴിക കല്ല് പിന്നിട്ട് ഇന്ത്യ കടക്കുന്നു. ശബ്ദാതിവേഗ മിസൈൽ ടെക്നോളജിയിലാണ് ഇന്ത്യ ഇങ്ങനെ പുതു ചരിത്രം രചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പരീക്ഷണമാണ് പൂർണ്ണ വിജയം കണ്ടത്. ഇതോടെ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയുള്ള അപൂർവങ്ങളിലപൂർവം രാജ്യത്തിലൊന്നായി ഇന്ത്യയും മാറുന്നു. സായുധസേനയ്ക്ക് 1500 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വിവിധ പേലോഡുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മിസൈലിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിൽ നടന്ന പരീക്ഷണം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എക്സ് പോസ്റ്റിലൂടെയാണ് ലോകത്തെ തന്നെ അറിയിച്ചത്. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ നമ്മുടെ രാജ്യം ഒരു സുപ്രധാന നാഴിക കല്ല് പിന്നിട്ടു. ഇതൊരു ചരിത്രപരമായ നിമിഷം. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതികവിദ്യ കൈവശമുള്ളതെന്നും അദ്ദേഹം കുറിച്ചു. മുതിർന്ന DRDO ശാസ്ത്രജ്ഞന്മാരുടെയും സായുധ സേനാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ പരീക്ഷണം. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായാണ് മിസൈൽ സാങ്കേതികവിദ്യയെ വികസിപ്പിച്ചെടുത്തത്. ഹൈദരാബാദിലെ ഡോക്ടർ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഉൾപ്പെടെ DRDOയുടെ വിവിധ ലബോറട്ടറികളുടെ സംയുക്ത പരിശോധനയുടെ ഫലമായി തന്നെയാണ്, പരിശീലനങ്ങളുടെ ഫലമായി തന്നെയാണ് ഈ മിസൈലിനെ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞത്. മണിക്കൂറിൽ 6200 കിലോമീറ്റർ വേഗത്തിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇതിനെ തടയാൻ കഴിയില്ല. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് അവയുടെ വേഗത, കൃത്യത, റേഞ്ച് എന്നിവ കാരണം യുദ്ധത്തിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചെടുക്കാനായി സാധിക്കും. ബലിസ്റ്റിക് മിസൈലുകളേക്കാൾ വേഗം താരതമ്യേന കുറവാണെങ്കിലും പേലോഡിനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനായി ഹൈപ്പർസോണിക് ഗ്ലൈഡിന് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ പ്രത്യേകത. ബലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് പേലോഡുകൾ എത്തിക്കുക, തുടർന്ന് ലക്ഷ്യത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തി എത്തുകയും ചെയ്യും. എന്നാൽ ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്നത് സ്വയം സഞ്ചരിച്ച് ആക്രമണം നടത്തും. സൈനിക രംഗത്ത് ഇന്ത്യ വലിയ മുന്നേറ്റമാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണ വിജയത്തിലൂടെ ഇങ്ങനെ കൈവരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് കഴിയും. മണിക്കൂറിൽ 6125 കിലോമീറ്റർ മുതൽ 24140 കിലോമീറ്റർ വരെ ഈ മിസൈലുകൾക്ക് വേഗം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് എതിരാളികൾക്ക് തിരിച്ചറിയുക എന്നുള്ളത്, തടയുക എന്നുള്ളത് ഏറെ പ്രയാസകരമാകും.